അതുകൊണ്ട് റമദാനിന്റെ രാത്രി കരയാനുള്ള രാത്രിയാണ്. ഹബീബ് കരഞ്ഞിട്ടുണ്ട്, സിദ്ദീഖുല്ലക് മൃതങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഒരു സുബഹിക്ക് ഞാൻ എന്റെ ഉപ്പ ഇമാമാണ്, ഞാൻ മൂന്നാമത്തെ സഫിലാണ്. ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഉപ്പ ഖുർആൻ ഓതി കരയുകയാണ്. ആ തേങ്ങൽ എനിക്ക് മൂന്നാമത്തെ സഫിൽ നിന്ന് കേൾക്കാമായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് ചിലപ്പോൾ അവിടുത്തെ നെഞ്ചത്ത് നിന്ന് വറവു ചട്ടിയിൽ പൊരിയുന്ന ശബ്ദമാണ് ഹബീബിന്റെ നെഞ്ചത്ത് നിന്ന് കേൾക്കുന്നത്. അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്. കരയേണ്ട മാസമാണ്, കണ്ണുനീരുകൊണ്ടേ നരകത്തിന്റെ തീയണക്കാൻ പറ്റൂ. അല്ലാതെ അറബിക്കടലിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാലും നരകത്തിന്റെ തീയണയൂല. അതേസമയത്ത് ഒരിറ്റു കണ്ണുനീര് റബ്ബിനെ ഭയന്നിട്ട് നിലത്ത് വീണാൽ അതുകൊണ്ട് നരകത്തിന്റെ തീയണയും. ഈ റമദാൻ വെറുതെ ആകരുത്. ഞാൻ എന്റെ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചത് കേവലം ഒരു വഴുത് നടത്തി പോകാനല്ല, എനിക്കും നിങ്ങൾക്കും ഇതുകൊണ്ട് ഉപകാരം കിട്ടി. ഈ വരുന്ന റമദാനിൽ ഇതനുസരിച്ച് പ്രയോഗവൽക്കരിച്ച് നന്നാകാനാണ്. റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണം. റഹ്മാനേ, ഇനി റമദാനിലെ ഒരു വിശേഷം കൂടി പറയാം. ഒന്ന്, നമ്മൾ പറഞ്ഞു ഖുർആൻ ഓതലാണ്. രണ്ട്, നാം ഓർമ്മപ്പെടുത്തി രാത്രി നിന്ന് നിസ്കരിക്കലാണ്. മൂന്ന്, നാം ഓർമ്മപ്പെടുത്തി ദുആഇന്റെ മാസമാണ്. നാലാമത്തത് പറയട്ടെ, അസ്സലാത്തു അലാ റസൂലില്ലാ. മുൻഗാമികൾക്ക് റമദാൻ കൊയ്ത്തുകാലമാണ്, നല്ല വരവുള്ള കാലമാണ്. മൂന്നാമത്തത്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ നമ്മൾ സ്വലാത്തു ചൊല്ലണം. ഒരുപാട് വിഷയം ഞാൻ ഇടയ്ക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട്. റമദാൻ സംഭാവന നൽകേണ്ട മാസമാണ്, സദഖ നൽകേണ്ട മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റമദാനായാൽ വളരെ വലിയ ഔദാര്യവാനാണ്. നബിതങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ ചോദിച്ച ഒരാളെയും നിരാശരാക്കിയിട്ടില്ല. ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ റമദാനായാൽ ഏറ്റവും വലിയ ഔദാര്യമാണ് കരീഹൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ് ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അടിച്ചു വീശുന്ന കാറ്റ് എല്ലായിടത്തും, അതുപോലെയാണ് എഴുതുന്നുണ്ട് ഔദാര്യം എല്ലായിടത്തും എത്തും. വ്യാപകമായ ഔദാര്യത്തിന്റെ ഉടമയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റമദാൻ മാസത്തിൽ നന്നായി സംഭാവന ചെയ്യണം. പള്ളിക്കും മദ്രസക്കും പാവപ്പെട്ടവർക്കും യതീമുകൾക്കും മിസ്കീന്മാർക്കും ഒക്കെ സഹായിക്കണം. എന്നിട്ട് സകാത്തോ, ആ സകാത്ത് കച്ചവടത്തിന്റെ വർഷം കണക്കാക്കിയിട്ട് കൃത്യമായി അത് കൂട്ടിക്കുഴക്കാൻ പാടില്ല. റമദാനിൽ കുറേ സംഭാവന കൊടുത്താൽ സക്കാത്ത് കൊടുക്കുക. റമദാനിൽ പത്തി ആ കരി വാങ്ങി വെച്ചിട്ട് വീട്ടിൽ വരുന്നവർക്കെല്ലാം നാഴിയരിവിടെ കൊടുത്താൽ സക്കാത്ത് കൊടുക്കുക. റമദാനിൽ കുറേ ചില്ലറ വാങ്ങി വെച്ചിട്ട് ചില്ലറ കൊടുത്താൽ സക്കാത്ത് കൊടുക്കുക. സക്കാത്തിനെ കുറിച്ച് മാത്രം സാധുവായി ഞാൻ സംസാരിച്ച ക്ലാസ് അതിൽ വിശദമായി അതിന്റെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കച്ചവടത്തിന്റെ വർഷം തികയുമ്പോൾ, സമ്പത്തിന്റെ വർഷം തികയുമ്പോൾ, വിളവെടുക്കുമ്പോൾ, അങ്ങനെ ഓരോന്നിനും അതിന്റേതായ അനുപാതത്തിൽ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്തും സദഖയും കൂട്ടിക്കൊടുക്കൂല. ചില ആളുകൾ വലിയ സംഭാവനകൾ നൽകും പക്ഷേ സക്കാത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഇൻഷാഅല്ലാഹ് സൗകര്യപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ക്ലാസ്സുകൾ അത് വിശദീകരിക്കും. ഉസ്താദുമാർ പള്ളിയിൽ വിളിച്ചുകൊണ്ട് അത് വിശദമായി സംസാരിക്കും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അവസാനമായി പറഞ്ഞു നിർത്തുന്നു, റമദാൻ മാസമാണ്, സ്വലാത്തു അലാ റസൂലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലേണ്ട മാസമാണ്. ഹബീബിലേക്ക് ലയിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഹിംബിസ്വലാത്തി അലന്നബി ഫഇന്നഹാ
سكن لهم لكل حبيب ومدحها അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് മദഹ് ചെയ്യലും അവിടുത്തെ അനുസ്മരിക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തിട്ട് റമദാൻ മാസത്തിൽ റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാരുണ്ട്. അതുപോലെ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം കേട്ടോ. അതിനുള്ള അവസരമായി അള്ളാഹു റമദാൻ നൽകട്ടെ.